Assalamu alaikum, welcome back to my channel Lubna's Cloud. It's me Lubna. Inna njan vannittullade oru cheriyoru vlog aayittanu. Adayathu njangal naattu poya samayathu Munnarile oru trip poyittundayirunnu. Njangal family Saifukkane family mottham aayittu poyittundayirunnu. Appo adinte korachu visheshangal okkeyanu ee oru video il ulpeduthittullade. ഒരു രാവിലെ 10:30 ആയ സമയത്താണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് വലിയ പ്ലാനിംഗ് എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല മൂന്നാറിൽ എവിടെയെങ്കിലും ഒരു റിസോർട്ട് പോകണം പിന്നെ ഹിൽ ടോപ്പിലൊക്കെ ഒന്ന് പോകണം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ പിന്നെ അമ്മച്ചിയൊന്നും അങ്ങനെ പുറത്തേക്കൊന്നും അങ്ങനെ പോയിട്ടൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ഇതുപോലെ ട്രിപ്പും കാര്യങ്ങളൊന്നും ആയിട്ട് അപ്പോൾ അങ്ങനെ അമ്മച്ചിനെയും വാപ്പച്ചിനെയും പിന്നെ എല്ലാവരും കൂടെ ഒക്കെ ഒന്ന് പോകാമല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് അപ്പോൾ ഇടയ്ക്കൊക്കെ ഇതുപോലെ എന്തെങ്കിലും ട്രിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ എല്ലാ തിരക്കിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു സുഗന്ധം തന്നെയാണ് പിന്നെ ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്നത് സെഫുഖാൻ്റെ പെങ്ങളും അതുപോലെ അമ്മോൻ്റെ മോനും പിന്നെ ചാപ്പയായിരുന്നു ചാപ്പ ഡ്രൈവറായിട്ടാണ് ചാപ്പ അതുപോലെ ട്രിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നത് അപ്പം അങ്ങനെ ചാപ്പൻ്റെ കൂടാണ് ഞങ്ങൾ ചാപ്പൻ്റെ വണ്ടിയിലാണ് പോകുന്നത് പിന്നെ ഇത്ര പേരല്ല കേട്ടോ ഞങ്ങളുടെ ഫാമിലി സെഫുഖാക്ക് ഒരു ബ്രദറും കൂടെ ഉണ്ട് അപ്പോൾ ബ്രദറിൻ്റെ ഫാമിലി നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു ബ്രദർ ഒമാനിലാണ് ബാബിക്ക് എക്സാം ഉള്ളതുകൊണ്ട് അന്ന് വരാൻ പറ്റിയില്ല അതുകൊണ്ട് കാക്കൻ്റെ മോനും ഉണ്ടായിരുന്നില്ല കേട്ടോ ബാബി ഇല്ലാണ്ട് അവന് കുറേ സമയം ഒരു ഡേ ഫുള്ളൊക്കെ നിൽക്കും പക്ഷേ നൈറ്റൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ കച്ചറാക്കിയാലോ വിചാരിച്ചിട്ട് അവനുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടാണ് പോകുന്നത് തൃശ്ശൂർ എത്തിയിട്ടിട്ട് പിന്നെ വരുന്ന വഴിക്ക് ഞങ്ങൾ ചായ ഒക്കെ കുടിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്ന് ഇറങ്ങി ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല പിന്നെ ഈ ഒരു ടൈമിൽ എന്ന് പറയുന്നത് കൊറോണ ഒന്നും അത്ര വലിയ ഇതായി നിൽക്കുന്ന ടൈമല്ലായിരുന്നു കേട്ടോ ഞങ്ങൾ പോയ സമയം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല പോകുന്ന വഴിക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ തിരിച്ചെത്തിയ സമയത്താണ് നല്ലതായിട്ട് നാട്ടിലൊക്കെ കൂടിയിട്ടുണ്ടായിരുന്നത് അതായത് ഞങ്ങൾ തിരിച്ച് ദുബായിൽ എത്തിയ സമയത്താണ് നാട്ടിൽ പിന്നെ നല്ലോണം സ്പ്രെഡായിട്ടുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഓൾറെഡി ഫുഡ് കഴിച്ചിട്ടായിരുന്നു ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഉച്ച ആയിട്ടും വലിങ്ങനെ ആർക്കും അങ്ങനെ വിശക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ ഏകദേശം 4 മണിയൊക്കെ ആയിരിക്കും ഞങ്ങൾ ലഞ്ച് കഴിക്കുന്ന സമയത്ത് അത് ഇതുപോലെ ഒരു റെസ്റ്റോറൻറ്റ് കയറിയിട്ടായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യുക സത്യം പറഞ്ഞത് എൻജോയ് ചെയ്തത് ഞങ്ങളുടെ മക്കളാണ് കേട്ടോ ഞങ്ങളുടെ മക്കൾ എന്ന് പറഞ്ഞാൽ എൻ്റെ മോനും പിന്നെ പെങ്ങളുടെ മോനുമാണ് ചെറിയ മക്കൾ തന്നെയാണ് അവർ 2 മാസം ഡിഫറൻസേ ഉള്ളൂ പിന്നെ അമ്മോൻ്റെ മോനാണ് ഉണ്ടായിരുന്നത് അവരെന്നെയാണ് ശരിക്കും കൂടുതലായിട്ട് എൻജോയ് ചെയ്തത് ഈ ഒരു ട്രിപ്പ് അങ്ങനെ ഞങ്ങൾ ഇടുക്കി ഡിസ്ട്രിക്റ്റിലേക്ക് കടന്നിട്ടുണ്ട് അത് രാത്രി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പം തന്നെ നമ്മൾ ആദ്യം തന്നെ വണ്ടിയിൽ നിന്ന് തന്നെ നെറ്റിലൊക്കെ നോക്കിയിട്ട് ഓരോ റിസോർട്ടും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഒരു റിസോർട്ട് കണ്ടിട്ട് അവിടേക്കുള്ള ഗൂഗിൾ മാപ്പ് വഴി തന്നെയാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറച്ചൊന്ന് കൺഫ്യൂഷൻ ആയി അവിടെ എത്തിയപ്പോഴും അതിൻ്റെ അടുത്തെത്തിയിട്ടും വലിയ വെളിച്ചവും കാര്യങ്ങളും കൂടുതലായിട്ട് അങ്ങനെ കാണാത്തതുകൊണ്ട് തന്നെ ഞങ്ങളൊന്ന് കൺഫ്യൂഷൻ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഓരോ പിന്നെയും വിളിച്ച സമയത്ത് അവർ പറഞ്ഞു കുറച്ചുകൂടി മുന്നോട്ട് വന്നാൽ അവിടെ തന്നെ ആണെന്നുള്ളത് പിന്നെ ഞങ്ങൾക്ക് ആ ബോർഡും മര്യാദയ്ക്ക് കണ്ടിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ റിസോർട്ടിലെത്തി അങ്ങനെ രാത്രി ഒരു 9 മണിയൊക്കെ ആയിട്ടോ ഞങ്ങൾ അവിടെ എത്തുന്ന സമയത്ത് അപ്പം അതിനുള്ളിൽ തന്നെ റിസോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് തന്നെ ഞങ്ങൾക്ക് അവിടെ 10 മണിക്ക് ക്ലോസ് ആക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അവിടെ കയറിയിട്ട് വേണ്ട ഫുഡൊക്കെ ഞങ്ങൾ ഓർഡർ ചെയ്തു പിന്നെ അവരത് റൂമിലേക്ക് കൊണ്ടുതരാമെന്ന് പറഞ്ഞാണ് അങ്ങനെ പെട്ടെന്ന് അത് ഓർഡർ ചെയ്തതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ
റൂമിലേക്കൊക്കെ പോയിട്ടിട്ടായിരുന്നത്. അപ്പം ഞങ്ങളൊരു രണ്ട് റൂമായിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം അതിൻ്റെ പുറത്തേക്കായിട്ടൊരു ബാൽക്കണി പോലെ ഉണ്ടായിരുന്നു, ആ ഒരു നൈറ്റ് വ്യൂ ആണത്. പിന്നെ ഇതാണ് റൂം. അപ്പം ഇതുപോലെ രണ്ട് റൂമും ഒരേപോലെ തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കയറുന്ന സമയത്ത് തന്നെ ഒരു ഡ്രസ്സിങ് ഏരിയയും ഷെൽഫും ഒക്കെ ആയിട്ട്, പിന്നെ ടിവിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സൈഡിലേക്കായിട്ട് ഒരു സിംഗിൾ ബെഡും അതുപോലെ അതിനടുത്തായിട്ട് ഒരു ഡബിൾ കോട്ടും ഉണ്ടായിരുന്നു. പിന്നെ ഇതാണ്, ഇത് ഫുള്ള് ഗ്ലാസ് ആണ് കേട്ടോ. അപ്പോൾ അത് കർട്ടൻ ഇട്ടിട്ട് അവർ കവർ ചെയ്താണ്. അപ്പോൾ അതിന് പുറത്തായിട്ടാണ് ഒരു ബാൽക്കണി പോലെ അപ്പുറത്ത് പൂളാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു അറ്റ്മോസ്ഫിയർ തന്നെയായിരുന്നു ആ ഒരു ഇതെന്ന് പറയുന്നത് രാവിലെ കാണുന്ന സമയത്ത്. പിന്നെ അതുപോലെ തന്നെയാണ് ഈ സെയിം ഡിസൈനും ഒക്കെ തന്നെ ഒരേ രീതിയിൽ തന്നെയാണ് മറ്റേ റൂമും ചെയ്തിട്ടുള്ളത്. സെയിം ആ ഒരു ഡിസൈനിൽ തന്നെ. അതുപോലെ തന്നെ അതിൽ അറ്റാച്ച്ഡ് ആയിട്ടൊരു ബാത്റൂമും ഫുള്ള് നല്ല ക്ലീൻ നീറ്റ് ആയിട്ടുള്ള തന്നെ റൂമും ഒക്കെ തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോഴേക്കും അവർ ഫുഡൊക്കെ ആയിട്ട് റൂമിൽ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. നല്ല ഫുഡ് തന്നെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫ്രഷായി ഫുഡൊക്കെ കഴിച്ച് നല്ലവണ്ണം ഒന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം നല്ലവണ്ണം ടയേർഡായിട്ടുണ്ടായിരുന്നു എല്ലാവരും, കാരണം രാവിലെ അവിടെ നിന്ന് പോയിരുന്നല്ലേ. അപ്പോൾ അതിൻ്റെ അപ്പോൾ നല്ലൊരു പോയിൻ്റ് തന്നെ ഞങ്ങൾ എത്തിയതും, നല്ലൊരു റിസോർട്ട് തന്നെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ നമുക്കൊന്ന് വീഡിയോസൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ഇതിപ്പോൾ രാവിലെയാണ്. അപ്പോൾ ഈ ഒരു രണ്ട് ആദ്യം കാണുന്ന ഈ രണ്ട് റൂമിലാണ് കേട്ടോ ഞങ്ങൾ നിന്നിട്ടുണ്ടായിരുന്നത്. ഇതാണ് ഇതിൻ്റെ പകലിലുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത്. നല്ലൊരു അറ്റ്മോസ്ഫിയർ തന്നെയായിരുന്നു. പിന്നെ ഇത് ഇതിൻ്റെ റിസോർട്ടിൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു ചെറിയൊരു ഡാമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ഡാം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ സെഫുക്കൊക്കെ പോയി നോക്കിയായിരുന്നു. അപ്പോൾ ഇവിടെ ഇപ്പം മഴക്കാലമൊന്നും അല്ലാത്തതുകൊണ്ട് വല്ല വ്യൂവും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ മഴക്കാലമായാൽ നല്ല അടിപൊളി വ്യൂ ആണ് പോലും ഇവിടെ. അപ്പം അങ്ങനെ പോയി നോക്കിയതായിരുന്നു. പക്ഷേ ആ സമയത്ത് വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ രാവിലെ ഫ്രഷ് ആയതിന് ശേഷം ആദ്യം ഇതൊന്ന് ചുറ്റി കാണുന്നതിന് പകരം വേഗം പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതാണ് കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് പറയാനൊന്നുമില്ല, അടിപൊളി തന്നെയായിരുന്നു. നമ്മൾ സാധാരണ ഇങ്ങനെയൊന്നും പോകുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റിലൊന്നും സാധാരണ കിട്ടാറില്ല. പക്ഷേ ഇവിടുത്തെ ഫുഡ് സത്യം പറഞ്ഞാൽ നല്ലൊരു ഫുഡായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇത് ഇൻക്ലൂഡിങ് ആയിട്ട് തന്നെയാണ്, ഈ ഒരു റേറ്റിൽ ഇൻക്ലൂഡിങ് ആണ് ഈ ഫുഡും കാര്യങ്ങളൊക്കെ. അതിന് എക്സ്ട്രാ പേയ്മെൻറ്റും കാര്യങ്ങളും ഒന്നുമില്ല. ആദ്യത്തെ ദിവസം തന്നെ ഒരു ദിവസമേ ഉള്ളൂ. ഞങ്ങൾ രാവിലെ പിന്നെ ഫ്രഷായി റിസോർട്ടിൽ നിന്ന് ഇറങ്ങി, ഇനിയിപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഉള്ളതാണ് ബ്രേക്ക്ഫാസ്റ്റ്. ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആണ്. പൂരിയുണ്ട്, കടലക്കറിയുണ്ട്, പിന്നെ എന്താണ് ബ്രെഡ് ഉണ്ട്, ജാം ഉണ്ട്. നല്ല തണുപ്പുള്ള ടൈമിലല്ല ഞങ്ങളിവിടെ വന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ മാർച്ചിലാണ് ഞങ്ങളിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ആ ഒരു മാർച്ച് മാസത്തെ ഒരു ചൂടോ കാര്യങ്ങളോ ഒന്നുമില്ല, നല്ലൊരു അറ്റ്മോസ്ഫിയർ തന്നെയായിരുന്നു. ഓവർ തണുപ്പില്ല, നല്ലൊരു തണുപ്പായിട്ട് നല്ലൊരു കാലാവസ്ഥ തന്നെയായിരുന്നു.
പിന്നെ അതിൻ്റെ ആ റിസോർട്ടിൻ്റെ ബാക്കിലായിട്ടാണ് ഈ പൂളൊക്കെ ഉള്ളത്. അപ്പം ഈ പൂളിൽ മക്കളായിട്ട് ഒന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അവർക്ക് ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതിൽ നിന്ന് വേഗം കയറി. പിന്നെ ഇത് അതിൻ്റെ മുകളിലോട്ടുള്ള റിസോർട്ട്സാണ്. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ അപ്സ്റ്റെയറൊക്കെ ആയിട്ടും അങ്ങനെ പല രീതിയിലാണ് ഓരോ റിസോർട്ടും ഉള്ളത്. റിസോർട്ട് നിൽക്കുന്ന ഒരു താഴ്വര പോകുന്നത് ഒരു സ്ഥലത്താണ് കേട്ടോ. കാരണം അതിൻ്റെ ചുറ്റുമായിട്ട് മലകളാണ്. അപ്പോൾ ഒരു താഴ്ന്നൊരു സ്ഥലത്തായിട്ടാണ് ഈ ഒരു റിസോർട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു അറ്റ്മോസ്ഫിയർ തന്നെയാണ് അതിൻ്റെ ചുറ്റുപാടും. പിന്നെ അതുപോലെ ഇവിടുത്തെ റേറ്റും കാര്യങ്ങളും പറയുകയാണെങ്കിൽ ഏതൊരു സാധാരണക്കാരനും താങ്ങാൻ പറ്റുന്ന റേറ്റും കാര്യങ്ങളാണ്. അതുപോലെ ഫുഡൊക്കെ ഇൻക്ലൂഡിംഗ് ആണ് ഈ റേറ്റിൽ. അതിനൊന്നും എക്സ്ട്രാ പേയ്മെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല. മൂന്നാറിൽ ആയുർ ഗ്രീൻ എന്ന് പറയുന്ന ഒരു റിസോർട്ടിലുള്ളത്. പിന്നെ മൂന്നാർ ട്രിപ്പ് അടിക്കുന്നവർക്ക് ഒക്കെ വളരെ ചീപ്പായിട്ട് നല്ല റേറ്റിൽ, ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ട് നല്ല റേറ്റിൽ നമുക്കിവിടെ റിസോർട്ട് കിട്ടും. പിന്നെ ഇതിൻ്റെ മൊത്തം അറ്റ്മോസ്ഫിയർ ഒക്കെ നല്ല തണുപ്പാണ്. ഇപ്പോൾ ഈ സമയത്തും നല്ല തണുപ്പുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ നല്ല ചൂടാണെങ്കിലും ഇവിടെയൊക്കെ നല്ല തണുപ്പുണ്ട്. പിന്നെ എന്താണ് പറയുക, ലൊക്കേഷൻ എന്ന് പറയുന്നത് മൂന്നാറിന് ജസ്റ്റ് ഒരു 10-15-20 കിലോമീറ്റർ മുന്നെയാണ്. ഇപ്പോൾ ഇവിടുന്ന് ഒരു 15-20 കിലോമീറ്റർ വിട്ടിട്ട് വേണം മൂന്നാറൊക്കെ എത്താൻ. അപ്പം മൂന്നാർ പോകുന്ന വഴി തന്നെ ഒരുപാട് സ്പേസ് ഉണ്ട്, പ്ലേസ് നമുക്ക് കാണാനുണ്ട്. സോ ഇത് നല്ല ഹിൽ ടോപ്പ് തന്നെയാണ്. ഹിൽ ടോപ്പ് തന്നെ നമുക്ക് ഈ വന്നിട്ട് ഇത്രയും നല്ലൊരു റിസോർട്ട് ചെറിയ റേറ്റിൽ നല്ല ഓപ്ഷനാണ്. അങ്ങനെ ഞങ്ങളൊന്ന് ഫുള്ളൊന്ന് കറങ്ങിക്കണ്ട് രാവിലെ തന്നെ അവിടുന്ന് ഇറങ്ങാണ്. പിന്നെ ഇറങ്ങാൻ നേരമാണ് നമ്മൾ ശ്രദ്ധിച്ചത് ഒരു റൂമിൻ്റെ ചാവി മിസ്സായിപ്പോയിട്ടോ. അപ്പം അത് കുറേ കുറച്ച് തിരയൊക്കെ ചെയ്ത് അങ്ങനെ ഒന്ന് പേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഭാഗ്യത്തിന് കിട്ടി. പിന്നെ അങ്ങനെ നമ്മൾ അവിടുന്ന് പോരുന്നത്. അപ്പം മൂന്നാറൊക്കെ പോകുന്നവർക്ക് നല്ലൊരു ബഡ്ജറ്റ് തന്നെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു റിസോർട്ടാണ് ആയുർ ഗ്രീൻ. നല്ല സർവീസും ആണ്, ഫുഡും ഒക്കെ തന്നെ നല്ലൊരു അറ്റ്മോസ്ഫിയറും ആണ്. അപ്പം വരുന്നവർക്കൊക്കെ ഇവിടെയൊക്കെ ഒന്ന് ചൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതൊരു പ്രൊമോഷനും കാര്യമൊന്നും അല്ല കേട്ടോ, ഞാൻ നല്ലൊരു ഓപ്ഷൻ പറഞ്ഞാണ്, എനിക്ക് നല്ലൊരു ഫീഡ്ബാക്ക് പറഞ്ഞതാണ്. അപ്പോൾ ഈ റിസോർട്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സത്യം പറഞ്ഞാൽ അതൊക്കെ കാണുമ്പോൾ നല്ലൊരു ഭംഗി തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഇടുക്കിയിൽ ഇപ്പം കൂടുതൽ ഈ മലകളും ഫുൾ ഒരു പച്ചപ്പ് ആണ് കാണാൻ പറ്റുന്നത്. ആ റിസോർട്ടിൽ നിന്ന് വരുന്ന സമയത്തുള്ള വ്യൂ ഒക്കെ ആണിത്. അപ്പോൾ വരുന്ന വഴി ഞങ്ങളൊരു പുഴേൻ്റെ ഒരു ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തായിരുന്നു. അപ്പോൾ ഞാനിത് എഡിറ്റ് ചെയ്ത് വന്ന സമയത്തെ ഇത് ടൈം പോയത് ഞാൻ കണ്ടതുമില്ല, 15 മിനിറ്റ് ആവാനായി. അപ്പോൾ വിചാരിച്ച് ഇനി എടുത്തത് ഒരു നെക്സ്റ്റ് പാർട്ടായിട്ട് വീഡിയോയുടെ, അത് കാരണം എങ്ങും എത്തില്ല. അപ്പം ഒരുപാട് ലെങ്ത്തി ആവും. അപ്പം ഞാൻ വിചാരിച്ചു അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന്. അപ്പോൾ ബാക്കി വിശേഷം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.